മംഗൽപാടി പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൽ തർക്കം രൂക്ഷമാകുന്നു. മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ മുസ്ലിം ലീഗ് അംഗങ്ങൾ തന്നെ അവിശ്വാസം കൊണ്ടുവരാൻ ശ്രമം നടത്തിയതാണ് ചേരിതിരിഞ്ഞുള്ള തർക്കത്തിന് കാരണമായത്. വിഭാഗീയത രൂക്ഷമായതോടെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിട്ടു. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മംഗൽപാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് ഖദീജത്ത് റിഷാനക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായിരുന്നു ഒരു വിഭാഗത്തിന്റെ നീക്കം. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവിശ്വാസ പ്രമേയ നീക്കം നടത്തിയത്. നിർബന്ധപൂർവം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജത്ത് റിഷാനയെ ലീവെടുപ്പിച്ച് വൈസ് പ്രസിഡന്റിന് മാസങ്ങളായി ചുമതല നൽകി. ജില്ലാ കമ്മിറ്റി നിയോഗിച്ച രണ്ടംഗ കമ്മിറ്റി അന്വേഷണം നടത്തുമ്പോൾ അവിശ്വാസ പ്രമേയത്തിനായി നോട്ടീസ് നൽകിയതോടെ ലീഗിൽ ചേരിപ്പോര് രൂക്ഷമായി. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പഞ്ചായത്ത് പ്രസിഡന്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണമെന്നാണ് നേതാക്കളുടെ വാദം. പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിലുള്ള ഈ പ്രശ്നമുള്ളത്. അതായത് മാലിന്യം പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്നത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പൊതുസ്ഥലത്ത് കുന്നുകൂടിയിട്ടുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി പ്രസിഡന്റിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഇതുവരെ ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പ്രസിഡന്റിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയും പ്രസിഡന്റുമായിട്ടുള്ള തർക്കം. മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താത്തതിനെ തുടർന്ന് ശുചിത്വ മിഷൻ പഞ്ചായത്തിന് 22 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു. അവിശ്വാസ പ്രമേയം സംബന്ധിച്ച് ലീഗ് അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉയർന്നിരുന്നു. ചില നേതാക്കളുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്നാണ് അവിശ്വാസ നീക്കം നടത്തിയതെന്നാണ് എതിർവിഭാഗത്തിന്റെ വാദം. പ്രസിഡന്റ് അവധിയിൽ പോയതോടെ പഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി രൂക്ഷമായി. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. മാസങ്ങളായി ഭരണസമിതി യോഗം ചേർന്നിട്ടില്ല. ലീഗിലെ തർക്കത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്നതിനെതിരെ CPIM രംഗത്ത് വന്നു. പ്രസിഡന്റ് ലീവ് എടുത്തിട്ട് ഒരു 4 മാസമായി. ഈ 4 മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ബോർഡ് കൂടിയത്. ഇപ്പൊ തമ്മിൽ UDF തന്നെ രണ്ട് ഗ്രൂപ്പായി. ഇപ്പൊ അവിശ്വാസം കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗതികേടിന്റെ പഞ്ചായത്ത് ഈ കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മാലിന്യ പ്രശ്നം പറയുന്നത് കണ്ടല്ലോ, എല്ലാവർക്കും അത് അറിഞ്ഞ സ്ഥിതിയാണ്. അതിൽ ലക്ഷക്കണക്കിലി കോടിക്കണക്കിലി അഴിമതിയാണ് നടത്തിയത്. ആ അഴിമതി നടത്തിയ പേരിൽ തന്നെ ഇപ്പോൾ പ്രസിഡന്റ് ലീവ് എടുത്ത് പോയതാണ്. UDF ഈ ഭരണസമിതി തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥിതിനെ കാണേണ്ടി വരുന്നു. വിഭാഗീയത പരിഹരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് മംഗൽപാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, കാസർഗോഡ്.